Hi friends, welcome to my YouTube channel. Today I am going to show you some tips. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഭയങ്കര തൊണ്ടവേദനയാണ് ഇങ്ങനെ തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മുട്ട പുഴുങ്ങണം മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ അതിന്റെ തൊലിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അത് ഫോർക്കും കൊണ്ട് നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുത്തണം ആ തൊലി കളഞ്ഞിട്ട് പിന്നെ പുഴുങ്ങിയ മുട്ടയുണ്ടല്ലോ അതിൽ എന്നിട്ട് നമ്മൾ വേറെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു അര ഗ്ലാസ് വെള്ളം മതി അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 ടേബിൾസ്പൂൺ ഉപ്പ് വേണം മാക്സിമം അതിനകത്ത് എത്ര ഉപ്പ് കളങ്ങോ അത്രയും നന്നായിട്ട് ഉപ്പിട്ട് കലക്കാം അതിനുശേഷം ഈ പുഴുങ്ങി നമ്മൾ ഫോർക്കും കൊണ്ട് ചെറിയ ചെറിയ ഹോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ മുട്ട നമുക്ക് ഈ ഉപ്പ് വെള്ളത്തിനകത്തേക്ക് ഇടാം അങ്ങനെ നമ്മൾ ഒരു രാത്രി മുഴുവൻ അങ്ങനെ ഒരു 8 മണിക്കൂർ വരെ ഇപ്പോൾ നമ്മൾ രാവിലെ വെക്കുന്നെങ്കിൽ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ ഈ ഉപ്പ് വെള്ളത്തിൽ ഈ മുട്ട കിടക്കണം അതിനുശേഷം നമ്മൾ ആ മുട്ട എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മുട്ട കഴിച്ച് ഒരു അര മണിക്കൂർ കഴിയുമ്പോഴേക്ക് നമുക്ക് തൊണ്ടവേദന മാറും അപ്പോൾ അത് അത്രയതിനകത്ത് ഒത്തിരി സോൾട്ട് കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ തൊണ്ടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും നീർക്കോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ നമ്മൾ മുട്ട പുഴുങ്ങി ഇതാക്കുമ്പോഴത്തേക്കും അതിൻ്റെ തൊണ്ടവേദന മാറുന്നത് അപ്പോൾ തൊണ്ടവേദന ഉള്ളവരെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം കേട്ടോ അപ്പോൾ ഈ തൊണ്ടവേദനയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു ടിപ്പും കൂടിയുണ്ട് അതെന്താണെന്ന് പറയട്ടെ അത് ഒരു അര ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളം കുടിക്കാൻ നമുക്ക് പറ്റുന്നത്രയും ചൂടുള്ള വെള്ളത്തിനകത്തേക്ക് ഒരു നാരങ്ങ മുറിച്ചിട്ട് അതിൻ്റെ ഹാഫ് പിഴിഞ്ഞ ചൂടുവെള്ളത്തിൽ ഒഴിക്കണം പിന്നെ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ തേനും ഒരു 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 ഞുള്ള് നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ ടെർമറിക് പൗഡർ അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതെല്ലാം ചൂടോടെ കുടിക്കണം കുടിക്കാൻ പറ്റുന്നത്രയും ചൂടോടെ അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടവേദന ഫുള്ള് മാറും കാരണം ഇത് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു തൊണ്ടവേദനയുടെയും പിന്നെ ആ നമ്മുടെ തേനിന് എന്താണ് ഈ ഇങ്ങനെ മുറിവുകൾ ഇങ്ങനെ നീരുകൾ അതെല്ലാം വലിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇങ്ങനെ അബ്സോർവ് ചെയ്യാൻ അപ്പോൾ അത് രണ്ടും കൂടെ നമ്മളിങ്ങനെ ഈ നാരങ്ങതിനും പിന്നെ ടെർമറിക്ക് നമുക്കറിയാമല്ലോ നല്ലൊരു ആൻറ്റിസെപ്റ്റിക്കാണ് ഇത് മൂന്നും കൂടി ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടയുടെ നീർക്കെട്ടെല്ലാം ഇങ്ങനെ മാറുമ്പോഴത്തേക്കും തൊണ്ടവേദന മാറും പിന്നെ ഈ കുഞ്ഞു പിള്ളേർക്ക് ഉള്ള ജലദോഷം ഈ ചെറിയ പിള്ളേരെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന ഈ ന്യൂബോൺ ബേബിയുടെ കാര്യമാണ് ഒരു ജനിക്കുന്ന ഒരു കാലം മുതൽ ഒരു വയസ്സ് വരെയൊക്കെ നമുക്ക് വിക്സ് ഒക്കെ തയ്പ്പിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണല്ലോ ജലദോഷമൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജലദോഷം വരുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെ കുറുകുറുപ്പും ഇങ്ങനെ മൂക്കും ഇങ്ങനെ സ്റ്റഫി നോസൊക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു ടിപ്പ് പറഞ്ഞു തരാം അപ്പോൾ അതെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ദോശയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പാനുണ്ടല്ലോ അത് അടുപ്പേ വെക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രത്തിനകത്തേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ പാൻ്റെ മുകളിൽ വെച്ചിട്ട് അടുപ്പ് ഓണാക്കാം അപ്പോൾ പയ്യെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ എണ്ണ പയ്യെ ചൂടായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അന്നേരം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ കർപ്പൂരം ഉണ്ടല്ലോ ബട്ടൺസ് പോലെ ഇരിക്കുന്നത് ആ ചെറിയ ഒരു 2 കർപ്പൂരത്തിൻ്റെ പീസ് ഇതിനകത്തേക്ക് ഇടുക അപ്പോൾ ഈ ചൂടായ എണ്ണയിൽ കർപ്പൂരം വീഴുന്നത് കൊണ്ട് അതിങ്ങനെ മെൽറ്റായിട്ട് ഈ എണ്ണയോടങ്ങ് ചേർന്നോളും അങ്ങനെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പ് ഓഫാക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞു കൊച്ചുങ്ങൾ അതിൻ്റെ ചൂട് ശ്രദ്ധിച്ചോണം ബോഡി ടെമ്പറേച്ചർ പോലെ ആ ഒരു ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്കും നമ്മളതിങ്ങനെ കൊച്ചുങ്ങളുടെ ഈ മൂക്കിൻ്റെ ഈ പാലത്തിലും പിന്നെ ഈ ചെവിയുടെ ഈ 2 സൈഡിലുണ്ടല്ലോ ചെവിയുടെ ഈ പുറകിലൊക്കെ പിന്നെ തൊണ്ടയിൽ ചങ്കിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ അവർക്കിങ്ങനെ കുറുകുറുപ്പും ജലദോഷവും എല്ലാം പെട്ടെന്ന് മാറും പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇവർ കിടന്ന് ഉറങ്ങാൻ നേരത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ അവരുടെ പില്ലോയിൽ വേറൊരു നല്ലൊരു ടവൽ എന്തെങ്കിലും ഇട്ടിട്ട് ആ ടവലിലൊക്കെ ഇതങ്ങ് തൂത്ത് വെക്കണം ഈ നമ്മളീ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയും ഈ കർപ്പൂരം കൂടെയുള്ള മിശ്രിതം അങ്ങനെ തൂത്ത് വെച്ചിട്ട് ഈ കൊച്ചിനെ കിടക്കുന്നോടത്ത് നമ്മൾ അവിടെ എല്ലാം തേച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മണമെല്ലാം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കൊച്ചി ശ്വസിക്കുന്ന എല്ലാം ആ ഒരു മണമല്ലേ അപ്പോൾ പെട്ടെന്ന് പിള്ളേർക്ക് അങ്ങനെ ജലദോഷം മാറാൻ നല്ലൊരു റെമഡിയാണ് പിന്നെ ഈ കുഞ്ഞു പിള്ളേർക്ക് ഉള്ള ചുമയ്ക്കുള്ളൊരു റെമഡിയാണ് അടുത്തത് പറയുന്നത് ചുമയൊക്കെ നമുക്ക് ശരിക്കും ഈ കപ്പ് സിറപ്പ് നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്നത് നല്ലതല്ലെന്ന് പറയും ഒരു തരത്തിലുള്ള കപ്പ് സിറപ്പുകളും കൊടുക്കുക ചുമയുള്ളത് ഈ ചെസ്റ്റിലിങ്ങനെ കഫക്കെട്ടുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ചുമയ്ക്കുന്നത് അപ്പോൾ നമ്മൾ കപ്പ് സിറപ്പ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ അത് എന്താ പറയുന്നത് അത് നമ്മുടെ എന്താ പറയുന്നത് ശരീരത്തിന് പിള്ളേർക്ക് നല്ലതല്ല അപ്പോൾ ചുമയ്ക്കാതെ എന്തോ ഉള്ളത് അത് പുറത്തേക്ക് പോകണം, ആ കഫം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു റെമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പ് വെള്ളം ഉണ്ടല്ലോ, ചെറിയൊരു ചൂട് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു കുപ്പിക്കകത്ത് ഇങ്ങനെ ഒഴിച്ച് വെക്കണം, കുഞ്ഞിങ്ങനെ ഈ ഫില്ലറുള്ള കുപ്പിക്കകത്ത്. എന്നിട്ട് അതിങ്ങനെ മൂക്കിനകത്ത് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ പിള്ളേരുടെ മൂക്കടപ്പ് മാറുകയും ചെയ്യും. ഈ മൂക്കിനകം ഇതായിരിക്കുന്നതുകൊണ്ടാണ് ഈ തൊണ്ടയിലെല്ലാം ഇങ്ങനെ അത് ചെന്നിട ചുമയ്ക്കുന്നത്. ഇപ്പം ചില പിള്ളേർക്ക് മൂക്കൊട്ടും ഡ്രൈ ആയിരിക്കുക, മൂക്കൊട്ടും ഇങ്ങനെ സ്റ്റഫി ആയിരിക്കുകയില്ല, പക്ഷേ ഭയങ്കര ചുമ. എന്നാൽ തന്നെ അവർക്ക് ആ ചെസ്റ്റിൽ ഈ കഫക്കെട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനും ഇങ്ങനെ മൂക്കിൽ മരുന്ന് ഒഴിച്ചാൽ മതി. ഞാൻ എൻ്റെ മോള്, ഞങ്ങൾ ചെറുതായിരുന്നപ്പം ഞങ്ങൾ മോളെ കൊണ്ട് ഇങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ അവൾക്ക് ഇതുപോലെ തന്നെ ഭയങ്കര ചുമയാണ്, പക്ഷേ കഫക്കെട്ടായിട്ട് അങ്ങനെയൊന്നും അങ്ങനെ എന്താ പറയുക, മൂക്കിൽ അങ്ങനെ കഫക്കെട്ടൊന്നുമില്ല, പക്ഷേ രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റുകയില്ല, പ്രത്യേകിച്ച് ഈ രാത്രി ആകുമ്പോഴേക്കും ഭയങ്കര ചുമയാണ്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എന്ത് ചെയ്തു, ഡോക്ടർ ജസ്റ്റ് ഇങ്ങനെ മൂക്കിലൊഴിക്കുന്ന മരുന്ന് തന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പറഞ്ഞു, ദൈവമേ ഈ ചുമയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ മൂക്കിലൊഴിക്കുന്ന മരുന്നും കൂടെ ചുമ നിൽക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു. പക്ഷേ എന്തായാലും ഡോക്ടർ പറഞ്ഞു ഇന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം ഒഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു 1-2 പ്രാവശ്യം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് ഈ എന്താ പറയുന്നത് കഫം മൂക്കിൽ കൂടി ഒഴുകി വരാൻ തുടങ്ങി. പിന്നെ കുറേ അവൾ തിരെ ചെറുതായിരുന്നു, ഒരു 6 months ഒക്കെ ഉണ്ടായിരുന്നു. കുറേ അവൾ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു, ഭക്ഷണം കഴിയുമ്പോൾ ഒക്കെ അങ്ങനെ ഛർദ്ദിച്ച് ആ കഫം മൊത്തം അങ്ങ് പോയി. അപ്പോൾ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ആ പകൽ രാത്രിയിൽ ചുമയായിട്ട് കൊണ്ടുപോയി, രാവിലെ മുതൽ വൈകുന്നേരം വരെ മരുന്ന് കൊടുത്തു. അതോടെ കുറച്ച് ഛർദ്ദിച്ച് മൂക്കൊലിച്ചൊക്കെ അങ്ങ് പോയി. രാത്രി ആയപ്പോഴേക്കും ചുമ ഫുള്ള് മാറി. അപ്പം അത്ര നല്ല ഇതാണ്. അപ്പം ചുമയുള്ളപ്പം എന്തായാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മൂക്കിൽ സലൈൻ ഡ്രോപ്സ് ഒഴിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് എൻ്റെ ആൻറ്റിമാർ പറഞ്ഞു തന്ന ടിപ്സാണ് കേട്ടോ. ഇതെല്ലാം ആൻറ്റിമാർ പറഞ്ഞു തന്നും ഞാൻ സ്വന്തം ഉപയോഗിച്ചതും എല്ലാം ഉണ്ട്. അപ്പം ആൻറ്റി പറഞ്ഞു തന്നു വേറെ ടിപ്പ് പറയാം. നമുക്കെപ്പോഴും ഹൈ ബ്ലഡ് പ്രഷറിന് നമ്മൾ പലതരത്തിലുള്ള റെമഡീസൊക്കെ ഉണ്ട്, പക്ഷേ ലോ ബി പിക്ക് എപ്പോഴും നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ലോ ബി പിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ എല്ലാ ദിവസവും എഴുന്നേറ്റിട്ട് ഒരു ഡേറ്റ്സ് ഈത്തപ്പഴമില്ലേ, ഒരു ഈത്തപ്പഴം കഴിക്കണം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കണം എല്ലാ ദിവസവും. അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഒരു പാർട്ടാക്കുക. അങ്ങനെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ്സും ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കുക. 1/2 ഗ്ലാസോ 1 ഗ്ലാസോ രാവിലെ എഴുന്നേറ്റിട്ട് 1 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ബെസ്റ്റാണ് നമ്മുടെ ശരീരത്തിന്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോ ബി പിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. പിന്നെ അടുത്ത ഒരു റെമഡി എന്ന് പറയുന്നത് പൈൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒത്തിരി പേർക്ക് അത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവർക്ക് കോഴി ചിക്കനൊന്നും കൂട്ടത്തില്ല, മുട്ട കൂട്ടത്തില്ല, അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു സൂപ്പർ ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കോഴിമുട്ട കൂട്ടാം, ചിക്കൻ കൂട്ടാം, എല്ലാം കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയ്യമ്പന എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ഒരു ഇതുണ്ട്, ഒരു പ്ലാന്റാണ്. അതിന് മൃതസഞ്ജീവനി എന്ന് പറയും, നാട്ടിലൊക്കെ നമുക്കിത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു 3-4 ഇല എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും എല്ലാ ദിവസവും രാവിലെ നമ്മൾ ചവച്ച് തിന്നാം. ഒന്നെങ്കിൽ അത് നമുക്കൊരു 3-4 ഇല നമുക്ക് അരയ്ക്കാൻ പാടില്ലേ, കുറച്ചല്ലേ ഉള്ളൂ, അല്ല നമ്മൾ ഇങ്ങനെ ചുമ്മാ വായിലിട്ട് ചവച്ചാലും മതി. അങ്ങനെ ഒരു 7 ദിവസം കഴിക്കണം. അപ്പം മൃതസഞ്ജീവിനി അല്ലെങ്കിൽ അയ്യമ്പന അതിൻ്റെ ഇല അങ്ങനെ നമ്മളൊരു 7 ദിവസം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പൈൽസിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. പിന്നെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളിതുപോലെ ചെയ്താൽ മതി. പക്ഷെ അത് ഒത്തിരി ഒരു വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ്. നിങ്ങൾ അത് ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ശരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഫലം അറിയാം. പിന്നെ പറയുന്നത് ഒരു കിച്ചൺ ടിപ്പാണ്. നമ്മൾ ഈ മീനൊക്കെ വെട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മീൻ കഴുകി കഴിഞ്ഞിട്ട് നമ്മളെ കൈയെല്ലാം കഴുകി കഴിയുമ്പോഴത്തേക്കും നമ്മളെ സോപ്പിട്ട് കഴുകിയാൽ ആ മീൻ്റെ ആ മണം അങ്ങ് പോവുകയില്ല. ഇപ്പം നമ്മുടെ കയ്യിലെല്ലാം പിന്നെ ആ ഒരു മീൻ്റെ മണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകാം. മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മണമൊക്കെ പോകും. എന്നാലും ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര ഉളുമ്പ് മണമുള്ള മീൻ്റെ മണം അങ്ങ് പോകുകയില്ല. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പ് എന്താണെന്ന് അറിയാമോ? പേസ്റ്റ് ഇല്ല, ടൂത്ത് പേസ്റ്റ്, കുറച്ച് ടൂത്ത് പേസ്റ്റ് നമ്മൾ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് അത് കൂട്ടി അങ്ങ് കഴുകണം. ഏതെങ്കിലും പേസ്റ്റ് ആയാലും മതി. ശരിക്കും അങ്ങനെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ കൈ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മീൻ്റെ ആ ഉളുമ്പ് മണമൊക്കെ അങ്ങ് നന്നായിട്ട് മാറിക്കിട്ടും. പിന്നെ ഇപ്പം നമുക്ക് എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വലിയ കാര്യമായിട്ട് കഴിക്കുന്നൊരു സാധനമാണ് അവക്കാഡോ. ഈ അവക്കാഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവാണ്, പക്ഷേ അത് ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റുള്ള ഇതാണ്. നമ്മുടെ പ്രീവിയസ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഹോർമോണ് ബാലൻസ് ചെയ്യാനും അതിനകത്ത് ഒത്തിരി എന്താ പറയുന്നത് ഒമേഗ 3 ഉണ്ട്, പിന്നെ എന്താ നമ്മുടെ ശരീരത്തിനൊക്കെ ഒത്തിരിയുള്ള മിനറൽസും വൈറ്റമിൻസ് എല്ലാം ഉള്ള ഒരു വെജിറ്റബിളാണ് ഈ അവക്കാഡോ. അപ്പോൾ ഈ അവക്കാഡോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം ഒരു ദിവസം ഒരു പകുതി അവക്കാഡോ എടുക്കുകയുള്ളായിരിക്കും. മുറിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ പകുതി പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് ഫ്രിഡ്ജിൽ ചുമ്മാ വെക്കും. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ വക്കല്ല ഇങ്ങനെ കറുത്തിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും ഭാഗം എടുത്ത് കളഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ ബാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് പറഞ്ഞിരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുറിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ള സാധനം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അതിലൊരു തുള്ളി കുറച്ച് എണ്ണ തേക്കണം. ആ മുറിച്ച ഒരു പാകത്തിൽ പയ്യെ കുറച്ച് ഏതെങ്കിലും എണ്ണ, വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല, എണ്ണ തൂത്തിട്ട് നമ്മളൊന്നൊരു ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അങ്ങനെ ആ കറുത്ത് പോകാതിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ നോക്കണം. പിന്നെ അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പിള്ളേർക്കും വലിയവർക്കും ഒക്കെയുള്ള ഡയറിയക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. ആ ഡയറിയക്ക് വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പ് കിട്ടിയിട്ടുണ്ട്, പറയട്ടെ. ഉലുവയില്ലല്ലോ, നമ്മുടെ ഉലുവ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഡ്രൈ ഫ്രൈ ചെയ്യാം. എണ്ണയൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നമ്മളിങ്ങനെ ആ പൊടിക്കുന്ന കല്ലിലിട്ടൊന്ന് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് പൊടിയാൻ എളുപ്പമുണ്ടല്ലോ, പൊടിച്ചെടുക്കണം. എന്നിട്ട് പൊടിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉലുവയാണ്, അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ തേൻ ചേർക്കണം. അപ്പോൾ ആ ഹണിയും കൂടെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നന്നായിട്ടിങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറിയ പെട്ടെന്ന് നിൽക്കും. അതുപോലെ തന്നെ ഈ തേനിനകത്ത് നമുക്ക് ജാതിക്കയും കൂടെ അരച്ച് ചേർക്കുന്നതും നല്ലതാണ് കേട്ടോ. ജാതിക്ക ഉണ്ടല്ലോ നമ്മുടെ നട്ട്മഗ്. അപ്പം നട്ട്മഗ് വീട്ടിലുള്ളവർ നമ്മൾ അതൊരു ജസ്റ്റ് ഒരു കല്ലേലോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു പേസ്റ്റ് നമ്മൾ പിന്നെ തേൻ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാലും ഡയറിയ പെട്ടെന്ന് നിൽക്കും. പിന്നെ ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ്, അത് ഛർദിക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. ഇപ്പം നമ്മുടെ ഈ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ദഹനക്കുറവും, പിള്ളേർക്കും വലിയവർക്കും ദഹനക്കുറവിൻ്റെയൊക്കെ അങ്ങനെ നമുക്ക് ഛർദി ഉണ്ടാവുമല്ലോ. നമുക്ക് എന്താണെന്നറിയില്ല, ഇങ്ങനെ പെട്ടെന്ന് പിന്നെയും ഛർദിച്ചുകൊണ്ടിരിക്കുക, ഭക്ഷണം കഴിച്ചതിൻ്റെ എന്തോ പ്രശ്നം കാരണം. അപ്പോൾ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് ഉള്ളൊരു നല്ല ടിപ്പാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കടുക്, അത് നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്യാം. എണ്ണയൊന്നും വേണ്ട, ഡ്രൈ ഫ്രൈ ചെയ്ത് നമ്മൾ അടുപ്പ് പാനിൽ നിന്ന് ചൂടായി കഴിയുമ്പോഴേക്കും കുറച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അത് എണ്ണയില്ലെങ്കിലും പെടപെടാന്നിങ്ങനെ പൊട്ടാൻ തുടങ്ങും. ഏതാണ്ടൊന്ന് പൊട്ടി എന്ന് എത്താറായി കഴിയുമ്പോഴേക്കും നമ്മൾ അടുപ്പ് ഓഫാക്കുക. എന്നിട്ട് അതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കണം, കുടിക്കുന്ന വെള്ളം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അവിടെ വെച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ടൊരു അരിപ്പയും കൊണ്ട് അത് അരിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം എടുക്കണം. കടുക് നമുക്ക് കളയാം. എന്നിട്ട് ആ വെള്ളം കുടിക്കണം. ഒത്തിരി ബാഡ് ടേസ്റ്റ് ഒന്നും ഇല്ല അങ്ങനെ, കാരണം ആ ഒരു കടുക് പൊട്ടിയ ആ ഒരു ഇത് കിടക്കുന്നതിൻ്റെ ചെറിയൊരു കടുകിൻ്റെ രുചി ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഛർദി അപ്പം നിൽക്കും അത് കുടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി ജസ്റ്റ് സ്പൂണിലാണെങ്കിലും കുറച്ചൊന്ന് കോരി കൊടുത്താൽ മതി. ആ ദഹനക്കുറവ് മാറാൻ വേണ്ടിയിട്ടാണ് ഈ കടുക് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ദഹനത്തിന് ഒത്തിരി നല്ലത് ഈ കടുക്. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പണ്ട് മുതലുള്ള നമ്മളെ കാരണന്മാരാണെങ്കിലും കടുക് പൊട്ടിച്ചിട്ടാണ് കറികളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പലപ്പോഴും ഓർക്കായിരുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിനും കടുകിടുന്നത്, കടുകിട്ടാതിരുന്നാൽ എന്താ കുഴപ്പം? അപ്പോൾ ആണ് എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പം പുള്ളിക്കാരി ചേർന്ന് പറഞ്ഞത്, ദഹനത്തിന് ഒത്തിരി നല്ലതാണ് കടുക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണ സാധനത്തിനെല്ലാം കടുക് ഉൾപ്പെടുത്തുന്നത്. അപ്പം അങ്ങനെ നിങ്ങളെല്ലാവരും ട്രൈ നോക്കണം. അപ്പോൾ അത് ഛർദിക്കുള്ള നല്ലൊരു ടിപ്പാണ്. അപ്പം ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും അസുഖങ്ങളും ആവശ്യാനുസരണം അതെല്ലാം എടുത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഞങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്നതും പിള്ളേർക്കൊക്കെ ഉള്ളതാണേലും എല്ലാം ശരിക്കും എന്താണെന്നേ പോസിറ്റീവ് റിസൾട്ട് കണ്ടിട്ടുള്ള ടിപ്പുകളാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും